ദുരിതക്കടൽ നീന്തിക്കടന്ന് പുതു ചരിത്രം രചിച്ച ഒരു പ്രണയ ജോഡിയുണ്ട് തലസ്ഥാനത്ത്. സിന്ധിയും വിദ്യയും. ഒരുപക്ഷെ പുറം ലോകത്തോട് തങ്ങളുടെ പ്രണയം വിളിച്ചു പറയാൻ തയ്യാറായ സംസ്ഥാനത്തെ ആദ്യ ലെസ്ബിയൻ ജോഡി ഇവരാകും. ഈ പ്രണയദിനത്തിൽ ഇവരുടെ ചിരിക്കൊപ്പം കൂടുകയാണ് ഞങ്ങളും. അലക്സാ മുഹമ്മദിന്റെ റിപ്പോർട്ടിലേക്ക്. കായിക താരങ്ങളാണ് സിന്ധ്യയും വിദ്യയും. തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും വനിതാ കോളേജുകളിൽ പഠിച്ചിരുന്ന ഇരുവരും ആദ്യമായി കാണുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന കേരള സർവകലാശാല ബേസ്ബോൾ മത്സരത്തിനിടയ്ക്ക് 2014. സിന്ധ്യ ഇഷ്ടമറിയിച്ചെങ്കിലും മറുപടി ലഭിച്ചത് 2.5 മാസത്തിന് ശേഷം. നവംബർ 12-ാം തീയതി രാത്രി വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇതുപോലെയാണ്, എനിക്ക് ഇതിനെ ഇഷ്ടമാണ്, നമ്മൾ രണ്ടുപേരും സെറ്റാണ്, ഇഷ്ടമാണെന്നാണ്. ഞാൻ പറഞ്ഞ ചേച്ചി, അയ്യോ ചേച്ചി അങ്ങനെയല്ല ചേച്ചി, ഞാൻ വീട്ടിൽ ഇതുപോലെയാണ് സിറ്റുവേഷനൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇതുപോലെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ട്. സിന്ധ്യയ്ക്ക് വീട്ടിൽ എതിർപ്പ് നേരിടേണ്ടി വന്നില്ല, വിദ്യയുടെ അവസ്ഥ അതായിരുന്നില്ല. ഒരുപാട് എന്നെ ഉപദ്രവിച്ച് അടിക്കുകയൊക്കെ ചെയ്ത് അവര് അടിച്ചുകഴിയുമ്പോ ഞാനങ്ങ് മാറുമെന്ന് വിചാരിച്ചു. ഒരുപാട് അടിയുണ്ട്, പിന്നെ അടിച്ചടിച്ച് അവരങ്ങ് തളന്ന്. വീട്ടുകാരും സമൂഹവും പരമാവധി എതിർത്തിട്ടും വിദ്യ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. മാർച്ച് 1-ാം തീയതി ഇതുപോലെ ചേച്ചി എന്നെ കാണാൻ കൊല്ലത്ത് വന്നു. അപ്പൊ ഞാനിനെ കൊണ്ടാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. കൊല്ലത്ത് വന്നപ്പോ കാണാനുള്ള വെപ്രാളത്തിൽ വണ്ടി നോ പാർക്കിങ്ങിൽ വെച്ച് പോലീസുകാരെടുത്തോണ്ട് പോയി തൂക്കി. അങ്ങനെ പോലീസുകാർ തൂക്കി അതിന്റെ കുറെ വെപ്രാളത്തിലൊക്കെ നടന്ന് ഞങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിൽ പോയി പറഞ്ഞ്. അങ്ങനെ എല്ലാം കഴിഞ്ഞത് 6:30 ആയി, വൈകുന്നേര സന്ധ്യയൊക്കെ ആയി. അപ്പം അന്ന് പോയാലും വീട്ടിൽ എന്തായാലും ഉറപ്പായിട്ടും പ്രശ്നമായിരിക്കും, ചേച്ചി ഇറങ്ങാനും പറ്റൂല. വഴി തന്നെ ഇങ്ങ് പോയി വന്ന്. ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമാകുന്നെങ്കിലും നിയമപരമായി രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. തങ്ങളെ എതിർത്തവർക്ക് അപമാനിച്ചവർക്ക് മുന്നിൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിച്ച് കാണിക്കാനാണ് ഇരുവരുടെയും തീരുമാനം. മുഖം ചുളിക്കുന്നവരോടാണ്. നിങ്ങൾ സൃഷ്ടി കൽപ്പിച്ച പൊതു ഇടങ്ങളിലൂടെ അവർ പാറി പറക്കുന്നുണ്ട്. കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ കാണാം. രഞ്ജിത് ഫ്രാൻസിസിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.